നിരപരാധിയായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും നിനക്ക് എന്നെ വന്ന് കാണാനില്ലേ? നീ വന്നില്ലല്ലോ. എല്ലാവരും കുറ്റവാളി എന്ന് സംശയിച്ച് എന്നെ നോക്കുമ്പോ ഞാൻ എങ്ങനെയാണ് അമ്മ ഇവിടെ വരുന്നത്? എങ്ങനെ അമ്മയെ വന്ന് കാണും? ലക്ഷ്മി, ഇത്രയൊക്കെ ആയിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നത്? സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറഞ്ഞത് നീ കേട്ടതല്ലേ? ഞാൻ പറഞ്ഞത് DYSP അംഗീകരിച്ചല്ലേ? ഞാൻ നിരപരാധിയല്ലേ? പറയൂ ലക്ഷ്മി, ഞാനാണോ രാഹുലിനെ കൊന്നത്? അമ്മ എന്നോട് ക്ഷമിക്കണം. നീ നിരപരാധിയാണെങ്കിൽ എന്നോട് എന്തിനാ മാപ്പ് പറയുന്നേ? അത് അതെന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. അമ്മയ്ക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ആ പാവം നല്ല വിഷമത്തിലാ. മാപ്പ് പറയുന്നതിനൊപ്പം മുരളിയേട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ രഹസ്യം കൂടി അമ്മയോട് പറയായിരുന്നു. ലക്ഷ്മി, ഞാനത് എങ്ങനെ പറയണമായിരുന്നു? അതിനിയും മൂടി വെക്കുന്നത് ഉറക്കാനാവാത്ത തെറ്റാ. മുരളിയേട്ടിന് തോന്നുന്നില്ലേ? ഒരു വട്ടം ഞാൻ അതിന് ശ്രമിച്ചതാ ലക്ഷ്മി. അമ്മയുടെ പിറന്നാളിട്ടന്ന് നിങ്ങൾ വാടക വീട്ടിലായിരുന്നു. അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു സാരി വാങ്ങി രാത്രി ഞാൻ അവിടെ എത്തിയതാ. പക്ഷേ അവിടെ എത്തിയപ്പോ എന്റെ ധൈര്യം നഷ്ടപ്പെട്ടു. അമ്മയുടെ മുന്നിൽ ഞാനൊരു വലിയ കള്ളനായി മാറിയാലോ എന്നുള്ള ചിന്ത എന്നെ അലട്ടി. അതുകൊണ്ട് ഞാൻ ആരെ അറിയിക്കാതെ പിറന്നാൾ സമ്മാനമായിട്ട് കൊണ്ടുവന്ന സാരി ജനാലയിലൂടെ ബെഡ്റൂമിൽ വെച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അന്നേരമാണ് സുധീഷ് വന്ന് കയറിയത്. ഞാൻ ഹെൽമെറ്റ് വെച്ചിരുന്നതുകൊണ്ടും ഇരുട്ടായതുകൊണ്ടും അവൻ എന്നെ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും അവൻ എന്നെ തടയാൻ ശ്രമിച്ചു. ഒടുവിൽ അവൻ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് രാത്രി വന്നത് മുരളിയുണ്ടായിരുന്നല്ലേ? മുരളിട്ട, ഇനിയും വൈകിട്ടില്ല. എപ്പോ വേണമെങ്കിലും എന്നെ അമ്മയോട് ആ സത്യങ്ങളൊക്കെ പറയാം. പറയാതിരിക്കരുത്. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നല്ല സംശയം തോന്നിയിട്ടുണ്ട്. അത് അമ്മയുടെ മനസ്സിൽ കിടന്ന് വളർന്ന അമ്മയുടെ പ്രയാസങ്ങൾ കൂടുതലേ ഉള്ളൂ. അമ്മ വീണ്ടും വീണ്ടും അതേപറ്റി മുരളിയേട്ടനോട് ചോദിക്കാനും സാധ്യതയുണ്ട്. അത് മുരളിയേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് എല്ലാം എത്രയും പെട്ടെന്ന് അമ്മ അറിയിക്കുന്നതാ നല്ലത്. മുരളിയേട്ടന്റെ നിസ്സഹായാവസ്ഥ അമ്മയ്ക്ക് ബോധ്യപ്പെടും. ഞാൻ കൂടെ നിൽക്കാം മുരളിയേട്ട, അമ്മ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ സൂര്യനാരായണനാണ് രാഹുലിനെ കൊന്നതെന്ന് കൂടി പറയേണ്ടി വരില്ല. അതമ്മ അറിഞ്ഞാൽ രണ്ടുപേരെയും അമ്മ തന്നെയല്ലേ പ്രസവിച്ചത്. ഇതൊരു നിസ്സാര വിഷയമല്ല ലക്ഷ്മി, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അനുകൂലമായൊരു അവസരം വരട്ടെ, അപ്പൊ പറയാം. ഇനിയും വൈകരുത്. ഇല്ല ലക്ഷ്മി, അതിനു മുമ്പ് സൂര്യൻ എവിടെയെന്ന് കണ്ടെത്തണം. സൂര്യന്റെ പേരിൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഒരു ജൂലിയെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞില്ലേ? സൂര്യനാരായണൻ എവിടെയുണ്ടെന്ന് ആ ജൂലിയയ്ക്ക് അറിയാമെങ്കിലോ? പക്ഷെ മുരളിയേട്ട, ജൂലി വിശ്വസിച്ചിരിക്കുന്നത് സൂര്യൻ മരിച്ചുവെന്നാണ്. അവള് പറഞ്ഞതിൽ നിന്നും അതാ വ്യക്തമായത്.
അർത്ഥം കഴിഞ്ഞ ഒന്നര വർഷമായി അവള് സൂര്യനാരായണനെ കണ്ടിട്ടില്ലെന്നല്ലേ? അപ്പോ അവളോട് ചോദിച്ചിട്ട് എന്താ പ്രയോജനം? ഏതായാലും സൂര്യനാരായണനെ കണ്ടെത്തണമല്ലോ. അതിൽ ആലോചിക്കാനൊന്നുമില്ല, എത്രയും വേഗം സൂര്യനാരായണനെ കണ്ടുപിടിക്കണം. ഞാൻ അതിന് മുന്നിട്ട് ഇറങ്ങാൻ പോവാ. ആദ്യം സൂര്യനാരായണന്റെ വളർത്തച്ഛൻ ശങ്കര പൊതുവാളിനെ കാണുന്നു, ഡിവൈസ്റ്റി സാർ കൂടെ കാണും. പോയിട്ട് പെട്ടെന്ന് മടങ്ങി വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ശാരദാമ്മയോട് ടെക്സ്റ്റൈൽ ബിസിനസിന്റെ കാര്യമാണെന്ന് പറയാം. അത് വേണ്ട ലക്ഷ്മി, ശങ്കര പൊതുവാളിനെ കാണാതിരിക്കുന്നതാ നല്ലത്. അതെന്താ മുരളീട്ട, ശങ്കര പൊതുവാളിനെ കാണണ്ടെന്ന് പറഞ്ഞു? കാണണ്ട. എന്താ കാരണം? എന്തായിരിക്കും അവരവിടെ നിന്ന് സംസാരിക്കുന്നത്? കാരണമുണ്ട്, അത് അത് പിന്നീട് പറയാം. ലക്ഷ്മി ഒരിക്കലും എന്നെ അറിയിക്കാതെ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ചിലപ്പോ സൂര്യനാരായണൻ നമ്മളിൽ നിന്നൊക്കെ വഴുതി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജൂലിയ പറഞ്ഞതും മുരളിയേട്ടൻ പറഞ്ഞതും കൂടി കൂട്ടി വായിക്കുമ്പോൾ സൂര്യനാരായണനാണ് വില്ല, സൂര്യനാരായണനാണ് ജൂലിയെ പറ്റിച്ചത്. അതെ, അതാണ് സത്യം. നമ്മൾ വെറുതെ രാഹുലിനെ തെറ്റിദ്ധരിച്ചു അല്ലേ മിഥുൻ? വളരെ മോശമായിപ്പോയി. എല്ലാത്തിനും ഒരു വ്യക്തത വന്നിട്ട് മതിയായിരുന്നു രാഹുലിനെ കുറിച്ചുള്ള അസസ്മെന്റ്. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. ലച്ചു, രാഹുലിനെ കുറിച്ച് മോശം വാക്കുകൾ പറയേണ്ടി വന്നതിൽ നീ ഞങ്ങളോട് ക്ഷമിക്കണം. അവന് ലച്ചുവിനോടുണ്ടായിരുന്ന സ്നേഹത്തെ വരെ ഞാൻ സംശയിച്ചു. അത് കപടമാണെന്ന് എനിക്ക് പറയേണ്ടി വന്നു. സോറി ലച്ചു, റിയലി സോറി. ഇതിനെ തനിജയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനും സംശയിച്ചു പോയില്ലേ എന്റെ രാഹുലിനെ. രാഹുലിനൊരു ഇരട്ട സഹോദരനുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ രാഹുലിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയത്. അല്ല ലച്ചു, ഈ മുരളിയേട്ടൻ പറഞ്ഞ കഥകളൊക്കെ അപ്പാടങ്ങ് വിശ്വസിക്കണം. മുരളിയേട്ടൻ പറഞ്ഞത് കെട്ടുകഥകളാണെന്നാണോ മിഥുൻ പറയുന്നത്? പോലീസ് ഇൻട്രോഗേഷനിൽ ഇങ്ങോട്ട് കുക്ക്ഡ് അപ്പ് സ്റ്റോറി പറഞ്ഞ അതിന്റെ പിന്നാലെ അന്വേഷണം ഉണ്ടാകുമെന്ന് ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസ് മുരളിയേട്ടൻ ഉണ്ടാവില്ലേ? അതുകൊണ്ട് തന്നെ ഇത് ഫാബ്രിക്കേറ്റഡ് ആയി എനിക്ക് തോന്നുന്നില്ല, എന്തോ വാസ്തവമുണ്ട്. എന്തായാലും ആ ശങ്കര പൊതുവാളിനെ ഒന്ന് നേരിട്ട് കാണുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും അത് ചിന്തിച്ചു. മുരളിയേട്ടൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചാലോ? എനിക്കേതായാലും സൂര്യനാരായണനെ കുറിച്ച് വിശദമായി അറിയണം. പക്ഷേ പൊതുവാളിനെ കാണേണ്ട കാര്യമില്ലെന്നാ മുരളിയേട്ടൻ പറയുന്നത്. മുരളിയേട്ടൻ എന്തിനങ്ങനെ പറഞ്ഞു? പൊതുവാളിനെ കണ്ടാൽ എന്താ കുഴപ്പം? അപ്പം മുരളിയേട്ടൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. മുരളിയേട്ടന്റെ സ്റ്റേറ്റ്മെന്റ്സിൽ പൊരുത്തക്കേടുകളുണ്ട്, എനിക്കങ്ങനെയാ തോന്നുന്നത്. അത് നമുക്ക് കണ്ടെത്തണം. രാഹുലിനെ നിരന്തരം ഫോളോ ചെയ്തിരുന്ന സൂര്യനാരായണനെ കുറിച്ച് ലക്ഷ്മിയോടോ രാഹുലിനോടോ പോലും പറയാതിരുന്നതിന് മുരളിയേട്ടൻ പറഞ്ഞ ന്യായം എനിക്കത്ര വിശ്വാസയോഗ്യമല്ല. സൂര്യനാരായണൻ തന്നെ ഫോളോ ചെയ്തിരുന്നതും രാഹുലായി മാറി അവൻ നിന്റെ ഒപ്പം സഞ്ചരിച്ചതും ഒന്നും രാഹുലിന് അറിയില്ല.
അന്വേഷിക്കണം. എല്ലാം തലനാരിയുടെ കീഴിൽ തന്നെ അന്വേഷിക്കണം. ജൂലിയെ കണ്ടെത്തിയതുപോലെ ഒരു പാരലൽ അന്വേഷണം സൂര്യനാരായണന് വേണ്ടി നമുക്ക് നടത്തിയാലോ? മിഥുൻ, വേണം. പോലീസിനൊപ്പം നമുക്കും അന്വേഷിക്കണം. അതുപോലെ തന്നെ ജൂലിയുടെ മനസ്സിൽ ലക്ഷ്മിയെ കുറിച്ചുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണയും മാറ്റണം. സൂര്യനാരായണന് ഇരട്ട സഹോദരനുള്ള വിവരം ജൂലിയയ്ക്കും അറിയാൻ സാധ്യതയില്ല. ആ സത്യം ജൂലിയെ മനസ്സിലാക്കിയ ജൂലിയയ്ക്ക് ലക്ഷ്മിയോടുള്ള പക അവസാനിക്കും. എന്തായാലും മുരളിയേട്ടൻ പറഞ്ഞ ശങ്കര പൊതുവാളുടെ വീട്ടിൽ ഞാനും DYSP സാറും കൂടെ ഒന്ന് പോവാം. അവിടെ നിന്നല്ലേ സൂര്യനാരായണന്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. അന്വേഷണവും അവിടെ നിന്ന് തന്നെ തുടങ്ങും. ഞങ്ങളും കൂടി. ഇപ്പൊ നിങ്ങൾ വരണം, ഞാൻ പറയാം. ഏതായാലും സൂര്യനാരായണൻ എവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്? രാഹുൽ ഇല്ലാതായതിന്റെ കാരണവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും സൂര്യനാരായണനിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കണ്ടെത്തണം അയാളെ, സൂര്യനാരായണനെ. ഹലോ സർ. ആ ജ്യോതിനാഥ്, അവിടെ എത്തിയോ? ദാ ഇപ്പൊ എത്തിയുള്ളൂ സർ. ലക്ഷ്മി മുരളിയും കൂടെ ഉണ്ടോ? ഉണ്ട് സർ. ആ പൊതുവാളിൽ നിന്നും സൂര്യനാരായണനെ കുറിച്ച് കിട്ടാവുന്ന പരമാവധി വിവരങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ വിളിക്കാം. ഓക്കെ. രാഹുലിന്റെ സെയിം കാർ ഇവിടെ. ഇതെങ്ങനെ? ഇതവൻ സൂര്യനാരായണൻ ഉപയോഗിച്ചിരുന്ന കാറാ. ലക്ഷ്മിയെ ഫോളോ ചെയ്യാനും ലക്ഷ്മി ഒരിക്കലും തിരിച്ചറിയാതിരിക്കാനും വേണ്ടി ഇതേ മോഡൽ കാർ തന്നെ അവൻ വാങ്ങി. നീ കണ്ടില്ലേ, ഈ കാറിന്റെ അതേ നമ്പർ തന്നെയാ അവന്റെ കാറിന്. അവൻ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. എന്താ മുരളിയുടെ, കണ്ടിട്ട് കുറച്ചു നാളായല്ലോ. എന്തൂറ്റി, അച്ഛനെ കാണാൻ വന്നോ? അച്ഛനെയല്ല, നിന്നെ കാണാൻ തന്നെയാ വന്നത്. നിന്നെ ഞാൻ ഇന്നലെ വീണ്ടും ലക്ഷ്മിയുടെ പിന്നല്ല കണ്ടല്ലോ. അവള് കാണാതെ നിന്നെ പിടിച്ച് നാലെണ്ണം പൊട്ടിക്കണമെന്ന് കരുതിയതാ. അപ്പൊ നീ മിസ്സായി പോയി. അതാ നിന്റെ തിരക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത്. മുരളിയേട്ടൻ ഇങ്ങനെ എന്റെ പിന്നാലെ നടന്നാലേ ഞാൻ പിന്മാറൂ. ഇത് ഞാൻ വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് കാറാ, എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇത് രാഹുലിന്റെ കാറിന്റെ നമ്പറാണല്ലോ. അതെ, സെയിം നമ്പറാ, സെയിം കാറും ആണ്. രാഹുലായിട്ട് മാറുമ്പോ എല്ലാം അതുപോലെ തന്നെ വേണമല്ലോ. ഒരാളും എന്നെ തിരിച്ചറിയരുത്, ഞാനാണെന്ന് പറയരുത്. നടപ്പും എടുപ്പും ഉപയോഗിക്കുന്ന വസ്തുക്കളും എല്ലാം രാഹുലിന്റേതായിരിക്കണം. ഇത് ഇത്തിരി റിസ്ക്കുള്ള ഗെയിമാണ് മുരളിയേട്ടാ. ശ്രദ്ധ ഒന്ന് പിഴച്ചു പോയാലേ ഞാൻ കുടുങ്ങും. വർഷങ്ങളോളം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്റെ പദ്ധതികളെല്ലാം തകർന്നടിഞ്ഞ് ഇല്ലാതായി പോവും. ഞാൻ പരാജയപ്പെട്ടു പോവും. എനിക്ക് തോൽക്കാൻ പറ്റില്ല മുരളിയേട്ടാ, എനിക്ക് ലക്ഷ്മിയെ വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് സാഹസവും ചെയ്യും. കൊല്ലുന്നില്ല ഞാൻ. ലക്ഷ്മിയെ രാഹുലിനെയും ദ്രോഹിക്കരുതെന്ന് എന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ, എത്ര വട്ടം പറയണോടാ. വാക്കുകൊണ്ട് പറഞ്ഞിട്ട് നന്നാവത്തുണ്ടാ എനിക്ക് തോക്കെടുക്കേണ്ടി വന്നത്.
ലക്ഷ്മിയെ ഞാൻ മറക്കണമെങ്കില്, അവളെ ഞാൻ ഉപേക്ഷിക്കണമെങ്കില് ഈ സൂര്യൻ ചാവണം. പക്ഷേ ഞാൻ അത്ര പെട്ടെന്നൊന്നും ചാവില്ല മുരളിയേട്ടാ. വെട്ടിയിട്ട മുറി കൂടുന്ന ജന്മന്റേത്. ഞാൻ ചാവുന്നെങ്കില് അത് ലക്ഷ്മിയോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടായിരിക്കും. നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ല, എത്ര വട്ടം പറഞ്ഞതാ? നിന്നോണ്ടല്ലോ, എന്തിനാ എന്റെ മോനെ തള്ളണേ? നിനക്ക് എന്താ ബാധ കയറിയോ? അതോ സ്ഥിരബോധം നശിച്ചോ? നീ എന്റെ കുട്ടി എന്തിനാ തല്ലിയത് പറ? എന്തിനാ അവനെ തല്ലിയത്? മോന്റെ പ്രവൃത്തി ദോഷം കൊണ്ട്. ഇവൻ എന്താ ചെയ്ത്? അത് അവനോട് നേരിട്ട് ചോദിക്കും. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, ഇതിവിടം കൊണ്ട് നിർത്തിക്കൊള്ളാൻ. ഇനി ഞാൻ നിന്നെ തല്ലിയല്ല ചെയ്യ, കൊല്ലാനാണ് പോകുന്നത്. കൊന്നുകളാ. അതെ, പറഞ്ഞത് മറക്കണ്ട. ഇനി നീ അവരെ ശല്യപ്പെടുത്താ തീർത്തു കളയും ഞാൻ. അവൻ അടിമുടി രാഹുലായി മാറിയിരുന്നു അല്ലേ? അതെ, ആർക്കും ഒരു സംശയത്തിന് ഇടപെടുക്കാതെ അവൻ പരമാവധി ശ്രദ്ധിച്ചിരുന്നു. എനിക്കവൻ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവൻ്റെ ഈ തട്ടിപ്പൊക്കെ കണ്ടുപിടിക്കാനായത്. കുട്ടിക്കാലം മുതൽക്കേ സൂര്യനാരായൺ കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്നു. അവൻ്റെ ആ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് പൊതുവാളങ്ങൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സൂര്യനാരായണൻ രാഹുലായി മാറി നടത്തിയ പ്രവൃത്തികളൊക്കെ മുരളിയേട്ടൻ ഈ അങ്കിളിനോട് പറഞ്ഞതല്ലേ? അപ്പോ എന്തായിരുന്നു അങ്കിളിന്റെ റിയാക്ഷൻ? ഞെട്ടലായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്കിൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവന് നല്ല നിലയിൽ എത്തിക്കണമെന്നായിരുന്നു അങ്കിളിന്റെ ആഗ്രഹം. അവൻ വഴിപിഴച്ചു പോയതിന് എന്ത് ചെയ്യാൻ പറ്റും? അവനെ ഇനിയും പുറത്ത് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കരുത് സാർ. ഉടനെ തന്നെ അവനെ കണ്ടെത്തണം. സൂര്യനാരായണനെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല ലക്ഷ്മി. പൊതുവാളിന് എന്താണ് അവനെ കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. ചിലപ്പോ അവനിലേക്ക് എത്താനുള്ള വഴി അയാളുമായി സംസാരിക്കുമ്പോ പെട്ടെന്ന് തുറന്നു കിട്ടും. മകനോടുള്ള സ്നേഹമൊത്ത് അയാൾ പലതും ഒളിപ്പിച്ചാലോ? അതിന് സാധ്യതയുണ്ടോ മുരളി? മുരളി അറിയുന്ന പൊതുവാൾ എങ്ങനെയാ? സത്യസന്ധനാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കിളൊരു ശുദ്ധഗതിക്കാരന്, ഹൈഡി എന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും സൂര്യനാരായണനെ അങ്കിളിന് ജീവന. അവൻ വരുന്നതും കാത്ത അങ്കൾ കഴിയുന്നത്. അതുകൊണ്ട് ഇനി അവനെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഒരു ലക്ഷ്മി മുരളി, ഞാൻ വിളിക്കാം. മുരളി ഇപ്പൊ പൊതുവാൾ കാണണ്ട, കണ്ടാ ചിലപ്പോ അയാളെല്ലാം തുറന്നു പറയണമെന്നില്ല. അതുകൊണ്ട് ഞാനും ലക്ഷ്മിയും പൊതുവാളിനെ ആദ്യം മീറ്റ് ചെയ്യാം, എന്നിട്ട് മുരളി വന്നാ മതി. ശങ്കരപ്പുതുവളല്ലേ? അതെ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജ്യോതിന, സർക്കിൾ ഇൻസ്പെക്ടർ. ഇത് ലക്ഷ്മി. പറഞ്ഞാൽ അറിയും, നെടുമ്പുരക്കിലെ മരിച്ചുപോയ രാഹുലിന്റെ ഭാര്യ. മോളായിരുന്നു. എന്താ പോലീസൊക്കെ ആയിട്ട്? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിനുവേണ്ടിയാ വന്നത്. അകത്തേക്ക് വരാമോ? വന്നോളൂ.